ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല പഞ്ഞു പോലെ, അതുപോലെ സൈഡൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് ഈ അപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ആ ഹോൾസൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനായിട്ട് എടുക്കുന്ന ആ ഒരു അളവൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എന്താ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് 240 മില്ലി ആണേ. അപ്പോൾ പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി എടുത്തു കൊടുക്കുക. ഇനി അത് നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകണം. ഒരു 3-4 വട്ടം നല്ലവണ്ണം കഴുകിയെടുക്കുക. ഇനി നന്നായി കഴുകിയെടുത്ത അരി നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് അരി കുതിരുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊരു 5-6 മണിക്കൂർ മൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അരി ഉച്ചയായപ്പോഴത്തേക്കും വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചു കൊടുത്തതാണ്. സന്ധ്യ ആയപ്പോഴത്തേക്കും അരി നല്ലവണ്ണം ഇതാ കുതിർന്നു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഞാനിവിടെ 2 കപ്പ് അരിയല്ല എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, അതും നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് ചോറും ഇട്ട് കൊടുക്കാം. അളവൊക്കെ നല്ല കൃത്യമായിരിക്കണം കേട്ടോ. ഞാനിനി ഈ ജാറിലേക്ക് ഒരു തേങ്ങയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റും 3 ടേബിൾസ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 3 ടേബിൾസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദാ അരച്ച മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവിലേക്ക് 1 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പത്തിന് നല്ല മയം കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മാവ് കൈകൊണ്ട് നല്ല വെണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണോ മറ്റോ ഒന്നും മിക്സ് ചെയ്യാനായിട്ട് എടുക്കരുത് കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനായിട്ടാണ് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന മാവ് ഒരു രാത്രി മുഴുവൻ മൂടി വെച്ച് മാറ്റി വെച്ചേക്കാം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ മാവ് നല്ലവണ്ണം പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടേബിൾസ്പൂണോളം ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു എയർ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകരുത് കേട്ടോ. ഇനി എന്നിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് നല്ല ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടുമ്പോഴത്തേക്കും അപ്പച്ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് വേണം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ആ ഒരു ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്കൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളി അപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.